സയ്യിദുന സുലൈമാൻ അലൈഹിസ്സലാം, നമ്മൾ വിചാരിക്കുന്നുണ്ടോ നബിയുല്ലാഹി സുലൈമാൻ അലൈഹിസ്സലാമിന്റെ മഹത്വം എത്രയാണെന്ന്? അധികാരം മുഴുവൻ കയ്യിലാണ്, അധികാരം മുഴുവൻ. ഒരു പഞ്ചായത്തിന്റെയും ജില്ലയുടെയും സ്റ്റേറ്റിന്റെയും ഒരു നാടിന്റെയും അല്ല, ലോകരാജ്യങ്ങളുടെ അധികാരം. പിന്നെ സർവ പിശാചുക്കളും സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ അടിമകളാണ്. ജിന്നുകളുടെ ലോകം, അദൃശ്യമായ ലോകം, കൗണ്ട്ലെസ് ലേബേഴ്സ് ഫ്രം ജിൻ കൈൻഡ്, ഇവരൊക്കെ സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ പണിക്കാരാ. എന്താ വേണ്ടത്? കൊട്ടാരമോ അങ്ങുണ്ടാക്കും, കുളമോ പാത്രങ്ങളോ, എന്താ വേണ്ടത്? മഹാരീബ, വലിയ വലിയ പാത്രങ്ങളും തളികകളും കൂട്ടമായി ഭക്ഷണം കൊടുക്കുന്ന സാധനം ഒക്കെ, ഭക്ഷണം വരെ ജിന്നുകളെ കൊണ്ടുണ്ടാക്കിക്കുന്നു സുലൈമാൻ നബി അലൈഹിസ്സലാം. കഴിഞ്ഞോ? കാറ്റിൽ പറക്കുകയാണ് സുലൈമാൻ അലൈഹിസ്സലാം. എന്നിട്ട് മഹാനവറുകൾക്ക് അള്ളാഹുവിന്റെ ഇബാദത്തിന്റെ ആനന്ദത്തിലും വലുതല്ല ഇതൊന്നും എന്ന് മനസ്സിലായിടത്താണ് സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ മഹത്വം നമ്മൾ അറിയേണ്ടത്. നമ്മുടെ കയ്യിൽ 4 പൈസ കിട്ടിയ മിനിമം ശൂന്യല്ലാതായെങ്കിലും മാറും അല്ലേ? ഇപ്പത്തെ അവസ്ഥ എങ്ങനെയാണ്? ഇനി നമുക്ക് പറ്റൂല ഓല കൂടെ, പൈസ ഒക്കെ ആയില്ലേ, ഇനി നമ്മൾ ഒന്ന് മാറിച്ചവിട്ടാൻ സമയമായിക്കണ. പിന്നെ പള്ളിയിലേക്ക് വരൂല, പിന്നെ ദീനിന്റെ വിഷയങ്ങളിലേക്കില്ല. സുലൈമാൻ നബി അലൈഹിസ്സലാമിനെ പോലെ ഇത്രയധികം പണവും പത്രാസും അധികാരവും ജിന്നുകളുടെ ലോകവും പിന്നെ ഫ്ലൈറ്റും, അന്നത്തെ ഫ്ലൈറ്റ് അല്ലേ, ഇൻവിസിബിൾ ഫ്ലൈറ്റ് ആണ് അത്. സുലൈമാൻ അലൈഹിസ്സലാമിന്റെ ഒരു മാസം എടുക്കുന്ന യാത്ര, ഒറ്റ രാവിലത്തെ ഒരു ട്രിപ്പ് ഒരു മാസം എടുക്കുന്ന യാത്രയാണ് സുലൈമാൻ നബി അലൈഹിസ്സലാം ഇന്ത്യയിൽ വന്നു പോയിട്ടുണ്ടെന്നാണ്. രാവിലെ പുറപ്പെട്ട് 10 മണിയാകുമ്പോൾ ഇവിടെ എത്തും, ഉച്ചയാകുമ്പോൾ തിരിച്ച് ബൈത്തുൽ മുഖദ്ദസിലേക്ക് എത്തുന്നു. ഇതൊക്കെ ഉണ്ടായിട്ടും അല്ലാഹുവേ തവഫനി മുസ്ലിമൻ വാൽഹഖിനി ബിസ്വാലിഹീൻ. യൂസുഫ് നബി അലൈഹിസ്സലാം ഈജിപ്തിന്റെ ഭരണാധികാരിയാണ്, കിങ് ആണ്, പടച്ചവനെ എനിക്ക് നീ മുസ്ലിമായി മരിക്കാൻ ഭാഗ്യം നൽകണമേ. സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ ഒരു അസ്ഹറു നിസ്കാരം, കുതിരയെ നോക്കി പരിപാലിക്കുന്നതിനിടയിൽ അസ്ഹറു നിസ്കാരം ഖളാ ആകാനാകുമ്പോഴാണ് എനിക്കിത് വേണ്ട പടച്ചവനെ. ഈ ഹുബ്ബുൽ ഖൈർ, സമ്പത്തിനോടുള്ള ഒരു സ്നേഹം എന്റെ കൽബിൽ വന്നുപോയോ പടച്ചവനെ എന്ന് പറഞ്ഞ് ആ കുതിരയെ അറുത്തുവന്നു മഹാനവറുകൾ അല്ലാഹുലേക്ക് തൗബ ചെയ്ത് അല്ലാഹുലേക്ക് തൗബ ചെയ്ത് കരയാണ്. ഒരു അസ്ഹറു നിസ്കാരം ഖളാ ആകാൻ പോകുമ്പോൾ സയ്യിദുന സുലൈമാൻ അലൈഹിസ്സലാം, ഇത്ര പൈസ ഉണ്ടായ നമ്മൾ ആരെങ്കിലും 5 നേരത്തെ നിസ്കാരം കറക്റ്റ് ചെയ്യോ? സുന്നത്ത് നിസ്കരിക്കാൻ നമ്മൾ കിട്ടുമോ? ഒരു കൃഷിയിടത്തിന്റെ മുകളിലൂടെ ഇത്രമേൽ സമ്പന്നനായ സുലൈമാൻ അലൈഹിസ്സലാം പറന്നു പോകുമ്പോ കൃഷി, സുലൈമാൻ നബി അലൈഹിസ്സലാം ആലു ദാവൂദ്, ദാവൂദ് നബിയുടെ കുടുംബമാണത്, വാപ്പ ദാവൂദ് നബി അലൈഹിസ്സലാം, വാപ്പ തുടങ്ങി വെച്ചതാണ് മസ്ജിദുൽ അഖ്സയുടെ പണി പൂർത്തിയാക്കിയ നബിയുല്ലാഹി സുലൈമാൻ അലൈഹിസ്സലാം. ഇബ്രാഹിം നബി തുടങ്ങി വെച്ചു അതിന്റെ മുമ്പ്, പിന്നെ ദാവൂദ് നബി, പിന്നെ സുലൈമാൻ, വാപ്പയും മോനും. കഅബാലയും ഇബ്രാഹിം നബി അലൈഹിസ്സലാമും ഇസ്മായിൽ നബിയും പൂർത്തീകരിച്ച പോലെ മസ്ജിദുൽ അഖ്സ ദാവൂദ് നബിയും സുലൈമാൻ അലൈഹിസ്സലാമും രണ്ടുപേരുടെയും ഖബർ ജെറൂസലേമിൽ, ദാവൂദ് നബിന്റേത് മഅറൂഫാണ്, സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റേത് ബൈത്തുൽ മുഖദ്ദസിന്റെ കെട്ടിൽ എവിടെയോ ആണ്, അത്രേ പറയൂ, എവിടെയാണെന്ന് അറിയില്ല, മഅറൂഫല്ല. അസ്റാറുകളുടെ ആളുകൾക്ക് അഹ്ലുൽ മഅരിഫത്തിന് അതറിയാം, ചിലരൊക്കെ പറയും ഇന്ന സ്ഥലത്താണ്, ഈ ഏരിയയിലാണെന്നൊക്കെ പറയും, നമുക്കറിയില്ല. അപ്പോ കാറ്റിലൂടെ സുലൈമാൻ അലൈഹിസ്സലാമും പരിവാരങ്ങളും സഞ്ചരിക്കുകയാണ്, അത് അന്നത്തെ ഫ്ലൈറ്റ് ആണ്, ഇൻവിസിബിൾ ഫ്ലൈറ്റ്, സുബ്ഹാനല്ലാഹ്. അബ്സ്ട്രാക്റ്റ് ആണ്, കോൺക്രീറ്റ് ആയ ഒരു സാധനമല്ല ഇതുമേ, ഫുൾ അബ്സ്ട്രാക്റ്റ് ആണ്. അതിങ്ങനെ പോകുമ്പോഴാണ് സുബ്ഹാനല്ലാഹ്, ലഖദ് ഊതിയാലു ദാവൂദ മുൽക്കൻ അദീമാ, പടച്ചവനെ നീ എത്ര പരിശുദ്ധനാണ് റബ്ബേ, ദാവൂദ് നബിയുടെ മക്കൾക്ക് അല്ലാഹുവേ എത്ര വലിയ അധികാരമാണ് നീ കൊടുത്തത്, കാറ്റിലൂടെയല്ലേ അവർ പറന്നുകൊണ്ടിരിക്കുന്നത്. ഇത് പറഞ്ഞപ്പോ സയ്യിദുന സുലൈമാൻ അലൈഹിസ്സലാം അവിടെ ഇറങ്ങട്ടെ എന്ന് ആജ്ഞാപിച്ചു. ആ വയലിന്റെ ഓരത്ത് ലാൻഡ് ചെയ്തു അവര് സുലൈമാൻ അലൈഹിസ്സലാം. ഈ ശബ്ദം കേട്ടു, കാരണം എന്തേ, ഉറുമ്പിന്റെ ശബ്ദം കേൾക്കുമായിരുന്നു സയ്യിദുന സുലൈമാൻ അലൈഹിസ്സലാം. നമ്മുടെ കയ്യിൽ ഒരു ഉറുമ്പരിച്ചവരെ നമുക്ക് അതിനെ കേൾക്കാൻ കഴിയില്ല,
ഒരു താഴ്വരയിൽ പോകുന്ന ഉറുമ്പിൻ കൂട്ടങ്ങളെയാണ് സുലൈമാൻ നബി അലൈഹിസ്സലാം അവിടെ നിൽക്കി നിൽക്കി മാർച്ച് ചെയ്യല്ലിൻ സ്റ്റോപ്പ്, ആ ഉറുമ്പുകളൊക്കെ ഒന്ന് മാറി നിൽക്കട്ടെ, നമ്മൾ അവരെ ചതച്ചരച്ചേക്കും എന്ന് പറഞ്ഞ് ഉറുമ്പിന്റെ സംസാരം കേട്ടു. ഹുദുഹുദിന്റെ ഭാഷ മനസ്സിലായി. ഇതൊക്കെ അല്ലാഹു നൽകിയ മഹാനാണ് സുലൈമാൻ അലൈഹിസ്സലാം. സബയിൽ നിന്ന് യമൻ എന്ന് പറയുന്നത് ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ മൂലയിലേക്ക് എത്തി നിൽക്കുന്നത്, അറേബ്യയുടെ സൗത്ത് ഈസ്റ്റിൽ കിടക്കുന്ന രാജ്യമാണ് യമൻ. യമനിൽ നിന്ന് നോർത്ത് വെസ്റ്റിൽ കിടക്കുന്ന ഫലസ്തീനിലേക്ക് സബഇരാനിയുടെ ബിൽഖീസിന്റെ കൊട്ടാരം കണ്ണിമ വെട്ടുന്ന സമയം കൊണ്ട് കണ്ണ് തുറക്ക അത്രയും സമയം എടുത്തില്ല. ഫലമാ റാഹു മുസ്തഖിറൻ ഇൻദഹു ഖാല ഹാദാ മിൻ ഫദ്ലി റബ്ബി, ഇതെന്റെ റബ്ബിന്റെ ഔദാര്യമാണ്. ഞാൻ അല്ലാഹുവിന് നന്ദി ചെയ്യുന്നുണ്ടോ, അല്ലാഹുവിനോട് നന്ദി കേടാണോ ചെയ്യുന്നത് എന്നെന്നെ പരീക്ഷിക്കാൻ അല്ലാഹു എനിക്ക് നൽകിയ പരീക്ഷണമാണിത് എന്ന് മഹാനായ സുലൈമാൻ അലൈഹിസ്സലാം. വലിയൊരു മഹാത്ഭുതം നടക്കുമ്പോ നമ്മൾ അങ്ങനെ ചിന്തിക്കാറുണ്ടോ, ഇത് അല്ലാഹു എന്നെ പരീക്ഷിക്കുകയാണ് എന്ന്? ഒരിക്കലും ചിന്തിക്കാറില്ല അല്ലെ. ഒരു ബൈക്ക് കിട്ടി, ചെറുപ്പക്കാർക്ക് ബൈക്ക് കിട്ടുമ്പോ നല്ല അല്ലെ, ഹെൽമെറ്റ് ഒക്കെ ഇട്ട് പോയിക്കോളെ, ബൈക്ക് കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷമായിരിക്കും. പടച്ചവൻ ഇതെന്നെ പരീക്ഷിക്കാൻ അള്ളാഹു എനിക്ക് തന്ന ഒരു പരീക്ഷണമാണ് ഈ ബൈക്ക്, അല്ലെങ്കിൽ എൻ്റെ കാറ്, എൻ്റെ വാഹനം, എൻ്റെ ജോലി, എൻ്റെ ഈ സ്ഥാനം എന്നാരെങ്കിലും ഒരു മുസ്ലിം ചിന്തിക്കാറുണ്ടോ? പരീക്ഷണമല്ലേ അതൊക്കെ, ഇബ്തിലാകളല്ലേ. അവിടെ ലാൻഡ് ചെയ്ത് സുലൈമാൻ അലൈഹിസ്സലാം ആ മനുഷ്യനോട് ചെന്ന് ചോദിച്ചു, എന്താണ് മാദാ ഖുൽസ്? ഇയാൾ പേടിച്ചു, എന്താ പറഞ്ഞത്? ചോദിക്കുന്നത് നബിയുല്ലാഹി മലിക്കുൽ, അവിടെ ലോകം ഭരിച്ച രാജാവാണിത്, മഹാനായ സുലൈമാൻ അലൈഹിസ്സലാം ചോദിക്കുന്നത് എന്തേ നിങ്ങൾ ഇപ്പൊ പറഞ്ഞത്? പേടിച്ചു, മാ ഖുൽതു ഇല്ലാ ഖൈറാ, ഞാന് ഒന്നും മോശപ്പെട്ടൊന്നും പറഞ്ഞില്ലല്ലോ, ഞാൻ നല്ലതല്ലേ പറഞ്ഞിട്ടുള്ളൂ, എന്താ നിങ്ങൾ പറഞ്ഞ ആ വാക്കൊന്ന് പറഞ്ഞേ എന്ന് ചോദിച്ചപ്പോ, നിങ്ങളിങ്ങനെ ആകാശത്തുകൂടെ പറന്നു പോകുന്ന നിങ്ങളും പരിവാരങ്ങളും എന്റെ പറമ്പിന്റെ മേലെ പറന്നു പോകുമ്പോഴേ ഞാൻ പറഞ്ഞു, സുബ്ഹാനല്ലാഹ് ലഖദ് ഊതിയ ആലു ദാവൂദ മുൽഖൻ അദീമാ, സുബ്ഹാനല്ലാഹ്, ദാവൂദ് നബിന്റെ മക്കൾക്ക് അല്ല കൊടുത്ത അധികാരമേ, അതിന്റെ ഒരു വണ്ണം വലുപ്പവും കണ്ടില്ലേ, ഞാൻ അത്ര പറഞ്ഞു പോയി സുലൈമാൻ നബിയെ. ഞാൻ നിങ്ങൾക്ക് കേൾക്കണോ, ഖൗലുക സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ് എന്ന് നിങ്ങൾ പറഞ്ഞത് ഖൈറുൻ മിമ്മാ ഊതിയ ആലു ദാവൂദ്, ദാവൂദ് നബിയുടെ മക്കൾക്ക് അല്ലാഹു നൽകിയ അധികാരത്തെക്കാളും വലുതാണ്. ഞാൻ ഈ ചെയ്യുന്ന യാത്രയും ഈ അന്തരീക്ഷത്തിൽ പറക്കുന്ന ഈ പറക്കലും എന്റെ രാജാധികാരവും എന്റെ സമ്പാദ്യവും എനിക്ക് അല്ലാഹു തസ്ഖീർ ചെയ്തെന്ന ജിന്നുകളുടെ ലോകവും ഇതിനേക്കാളൊക്കെ വലുത് നിങ്ങളുടെ നാവുകൊണ്ട് പറഞ്ഞ സുബ്ഹാനല്ലാഹ് എന്ന വാക്കാണ് എന്ന് പഠിപ്പിച്ചതും അത് തിരിച്ചറിഞ്ഞതുമാണ് സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ മഹത്വം. പൈസ ഉണ്ടാവുമ്പോഴേ ഇതിനൊന്നും ദിക്റല്ല ആളെ കിട്ടൂല, പൈസക്കാരൊന്നും ദിക്റിനെ മജലിസ് വന്നിരിക്കാറുണ്ട? മുതലാളിമാര് വന്നിട്ട് നമ്മുടെ ഹദ്ദാദ് റാത്തീബ് ദിക്റിന്റെ മജലിസിലിരിക്കോ? സ്വലാത്തിന്റെ മജലിസിലുണ്ടോ? ദിക്റിന്റെ മജലിസുകളിലുണ്ടോ? നിങ്ങളുടെ സമ്പത്തിനേക്കാളൊക്കെ വലുത് ഖൗലുക സുബ്ഹാനല്ലാഹ്, ഇതാണ് ഒരു മുസ്ലിമിന്റെ കയ്യിൽ അധികാരവും പൈസയും കിട്ടുമ്പോഴുള്ള വ്യത്യാസം. ഇതാണ് അപ്പോഴാണ് മുഅ്മിനാവുന്നത്. ഇതൊക്കെ കിട്ടിയാലും അതിന്റെ കപ്പുറം എന്റെ നാവുകൊണ്ട് ഞാൻ ചൊല്ലുന്ന ദിക്റാണ്, സ്വലാത്താണ്, അള്ളാഹുവിന്റെ കലാമാണ്, തിലാവത്തുൽ ഖുർആനാണ്, എന്റെ ദീനിന്റെ ഖിദ്മത്ത് ഞാൻ ചെയ്യുന്ന പണിയാണ്, മഹല്ലത്തിനും നാടിനും ചെയ്യുന്ന എന്റെ സേവനമാണ്, എന്റെ നിസ്കാരമാണ്, ഇതിനേക്കാളൊക്കെ വലുത് എന്ന് തിരിച്ചറിയണം. അപ്പോഴാണ് അള്ളാഹു നൽകുന്ന പരീക്ഷണത്തിൽ വിജയിക്കാൻ കഴിയുള്ളൂ. സുലൈമാൻ നബിക്ക് അത് ബോധ്യപ്പെട്ടു. അതല്ലേ സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ പവർ. അതൊരു വേറൊരു സാധാ മനുഷ്യനാണെങ്കിൽ അത് ചെയ്യൂ ചെയ്യൂല.